ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ചിത്രം വിചിത്രത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സൂര്യകാമറിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം എൺപതുകളുടെ തുടക്കം വരെ മലയാള സിനിമയിൽ ഹാസ്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഹാസ്യ കലാകാരന്മാർ മാത്രമായിരുന്നു അതിനൊരു മാറ്റം സംഭവിച്ചത് നായകന്മാർക്കും ഹാസ്യം കൈകാര്യം ചെയ്യാമെന്ന് തെളിയിച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെയൊക്കെ കടന്നു വരവോട് കൂടിയാണ് എന്നാൽ പിന്നീട് സിനിമയുടെ ആദ്യ അവസാനം വരെ ചിരിക്കണമെന്ന് മലയാളികൾ ആഗ്രഹിച്ച് ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മലയാളികളുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ ചിത്രങ്ങൾക്ക് മാത്രമായിരിക്കണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സമ്മാനിച്ച ദിലീപിന്റെ വിശേഷങ്ങളാണ് ചിത്രം വിചിത്രത്തിൽ നമ്മൾ പങ്കുവെക്കാനായി പോകുന്നത് മലയാളത്തിൽ കോമഡി ചിത്രങ്ങളുടെ മാർക്കറ്റ് ഇത്രയധികം വലുതാക്കിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ദിലീപ് ചിത്രങ്ങൾ തന്നെയാണ് ഒരു കാലത്ത് കോമഡിക്ക് വേണ്ടി പ്രത്യേക രംഗങ്ങൾ തയ്യാറാക്കിയിരുന്നുവെങ്കിൽ ദിലീപ് ചിത്രങ്ങളുടെ കഥ വികസിക്കുന്നത് തന്നെ കോമഡി രംഗങ്ങളിലൂടെ ആയിരുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ കഥയും കഥാപരിസരവുമാണ് ദിലീപ് ചിത്രങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്നാ പിന്നെ ഈ കിണറിന്റെ ആഴ് എത്ര മലയാള സിനിമയിൽ വരെ പരീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഹാസ്യ അവതരണ ശൈലിയായിരുന്നു ദിലീപിന്റെ വിജയം ലോകത്ത് അങ്ങോളം ഇങ്ങോളം ജനപ്രിയമായ ടോം ആൻഡ് ജെറി കാർട്ടൂണുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ശരീരഭാഷയും ചടുലതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ദിലീപിന്റെ ഹാസ്യ അവതരണത്തിൽ കുട്ടികൾ വളരെ പെട്ടെന്ന് ആകൃഷ്ടരാകുകയായിരുന്നു മലയാള തനിമയുള്ള കഥകളിൽ തന്നെ ഇത്തരം ഹാസ്യ അവതരണങ്ങൾ അവതരിപ്പിച്ചതിനാൽ കുടുംബ പ്രേക്ഷകരും ദിലീപ് ചിത്രങ്ങളുടെ ആരാധകരായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു മിമിക്രി താരം എന്ന നിലയിലാണ് ദിലീപ് തന്റെ കലാപ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് തുടർന്ന് ഒരു പ്രമുഖ ചാനലിലെ കോമിക് കോള സിനിമാല എന്നീ കോമഡി പ്രോഗ്രാമുകളിൽ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായി മാറി ഒരു സിനിമാ നടനാകണമെന്ന കലശലായ ആഗ്രഹിച്ചിരുന്ന ദിലീപ് അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചു ആ പ്രയത്നങ്ങൾക്കൊടുവിൽ സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റായി അദ്ദേഹം സിനിമാ ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്തു ഏതാണ്ട് ഒൻപതോളം ചിത്രങ്ങളിൽ ദിലീപ് കമലിന്റെ സഹ സംവിധായകനായി ജോലി ചെയ്തു ഈ ജോലി ചെയ്യുമ്പോഴും ദിലീപിന്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം തനിക്കൊരു നടനാകണം എന്നതായിരുന്നു ഇത് കമലിനും വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ തന്റെ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ കൊടുക്കുവാൻ കമൽ മറന്നിരുന്നില്ല മാത്രമല്ല തനിക്ക് അറിയാവുന്നവരോട് ദിലീപിന്റെ പേര് സജസ്റ്റ് ചെയ്യുവാനും അദ്ദേഹം മടി കാണിച്ചില്ല മലയാള സിനിമയിൽ അന്ന് വരെ പരീക്ഷിക്കാതിരുന്ന വേഗവും താളവും ദിലീപ് ചിത്രങ്ങളെ വളരെ വേഗത്തിൽ ശ്രദ്ധേയമാക്കുകയും ജനപ്രിയമാക്കുകയും ചെയ്തു ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദിലീപ് സൃഷ്ടിച്ചെടുത്ത കോമഡി കൂട്ടുകെട്ടുകൾ തന്നെയായിരുന്നു സലിൻകുമാർ ജഗദീഷ് ശ്രീകുമാർ ഇന്നസെന്റ് ഹരിശ്രീ അശോകൻ തുടങ്ങിയവരോടൊപ്പമുള്ള ദിലീപിന്റെ ഹാസ്യരംഗങ്ങൾ അന്നും ഇന്നും മലയാളികളുടെ ഇഷ്ടമുള്ള രംഗങ്ങളായി മാറി എത്ര വലിയ നായകന്റെ സിനിമയാണെങ്കിലും ഹാസ്യരംഗങ്ങളിൽ ഹാസ്യ നടന്മാർ തന്നെ സ്കോർ ചെയ്യുന്നത് ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് എന്നാൽ ദിലീപ് ചിത്രങ്ങളിൽ എത്ര വലിയ ഹാസ്യ നടനാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒപ്പത്തിനോടൊപ്പം ദിലീപ് അഭിനയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാളം മറ്റുമല്ല ഇന്ത്യയിലെ എല്ലാ ഭാഷകളും എനിക്ക് അറിയാം നിന്നും െത്തിയ ധാരാളം നടന്മാർ മലയാളത്തിലുണ്ട് എന്നാൽ അവരാരും വിജയമോ കൈവരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും പ്രായഭേദമെന്ന കോമഡി ചിത്രങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തടിച്ചുകൂടുന്ന പ്രതിഭാസം ദിലീപ് ചിത്രങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയേണ്ടി വരും ഹായ് മോർണിംഗ് സ്പെഷ്യാലിറ്റിയും എറണാകുളം ജില്ലയിലെ ഇടവനക്കാട് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് പത്മനാഭപിള്ള സരോജം ദമ്പതികളുടെ മൂത്ത മകനായി ദിലീപ് ജനിക്കുന്നത് ഗോപാലകൃഷ്ണൻ പത്മനാഭപിള്ള എന്നാണ് ദിലീപിന്റെ യഥാർത്ഥ പേര് അനൂപ് സബിത എന്നിങ്ങനെ രണ്ട് ഇളയ സഹോദരങ്ങളാണ് ദിലീപിന് ഉള്ളത് ആലുവ വിദ്യാർത്ഥി രാജ വിദ്യാഭവനിൽ നിന്ന് തന്റെ സ്കൂൾ വിദ്യാഭ്യാസവും ആലുവ യു കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പഠനവും പൂർത്തിയാക്കിയ ദിലീപ് മഹാരാജ്ഞ കോളേജിൽ നിന്നും ബി എ എക്കണോമിക്സിൽ ബിരുദവും കരസ്ഥമാക്കി തന്റെ കോളേജ് പഠന കാലത്ത് തന്നെ ദിലീപ് മിമിക്രി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ കുട്ടികൾക്ക് വേണ്ടിട്ടെങ്കിലും നമുക്കൊന്നായി കൂടെ മിമിക്രിയിലും ചാനൽ പ്രോഗ്രാമുകളിലും നിറഞ്ഞു നിന്നിരുന്ന ദിലീപിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നത് സിനിമയിൽ അഭിനയിക്കുക എന്നതായിരുന്നു ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ദിലീപിനെ സഹായിച്ചത് മലയാളികളുടെ ഇഷ്ടതാരമായി നിലനിന്നിരുന്ന ജയറാം ആയിരുന്നു ഒരു പ്രോഗ്രാമിനിടയിൽ ആഗസ്റ്റ് ജയറാമിനെ കണ്ട ദിലീപ് തന്റെ ആഗ്രഹം അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു എന്നാൽ സിനിമയും മിമിക്രിയും തമ്മിൽ വളരെ അന്തരമുണ്ടെന്നായിരുന്നു ജയറാമിന്റെ ആദ്യത്തെ മറുപടി മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ നായകൻ എന്ന നിലയിൽ ഈ മറുപടി പറയുവാൻ ജയറാം കടിച്ച എട്ടടി നടന്നാലേ നടന്നു നമുക്ക് ഏഴടി നടന്നിട്ട് ഒരു ഹോട്ടൽ പോയാലോ ദിലീപ് തന്റെ ആവശ്യം പലതവണ ജയറാമിനെ അറിയിച്ചതോടുകൂടി നീ ആദ്യം സിനിമ എന്താണെന്ന് മനസ്സിലാക്കുക എന്നായി ജയറാം അതിനുവേണ്ടി ജയറാം സംവിധായകനായ കമലിന് ദിലീപിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു കമലിന്റെ സഹസംവിധായകനാവാനുള്ള അവസരമാണ് അവിടെ ദിലീപിന് ലഭിച്ചത് അത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വഴിത്തിരിവും തന്റെ സ്വപ്നങ്ങളിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയുമായിരുന്നു കമലിന്റെ സിനിമകളിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചതോടുകൂടി ദിലീപിന് സിനിമയെ കൂടുതൽ അടുത്തറിയുവാൻ സാധിക്കുകയും ചെയ്തു ദിലീപിലെ അഭിനയമോഹിയെ തിരിച്ചറിഞ്ഞ കമൽ തന്റെ ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ദിലീപിന് നൽകുകയുണ്ടായി കൂടാതെ മറ്റുള്ളവരോട് ദിലീപിന്റെ പേരുകൾ റെക്കമെന്റ് ചെയ്യാനും അദ്ദേഹം അങ്ങനെ ലഭിച്ച ചെറിയ വേഷങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു എന്നോട് ഇഷ്ടം കൂടാമോ സൈന്യം എന്നീ ചിത്രങ്ങളിൽ ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ അല്ല നാരായണേട്ടന് ഇപ്പ വേണ്ടേ താലി കണ്ടില്ല കഴുത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ മാനത്തെ കൊട്ടാരം എന്ന ചിത്രമാണ് ദിലീപിനെ ദിലീപാക്കി മാറ്റിയത് നാല് ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ദിലീപ് എന്ന് തന്നെയായിരുന്നു ഈ കഥാപാത്രത്തിന്റെ വിജയത്തോടു കൂടി ആ കഥാപാത്രത്തിന്റെ പേര് ദിലീപ് സ്വന്തം പേരായി സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് സിനിമയിൽ വെച്ചടി വെച്ചടി കയറ്റമാണ് ദിലീപിന് ലഭിച്ചത് പറഞ്ഞു തൊണ്ണൂറുകളുടെ അവസാനവും രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിലും മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു കാലമായിരുന്നു സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ പോലും പരാജയമേറ്റുവാങ്ങിയ ഈ കാലഘട്ടം മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും മോശം ബിസിനസ് നടന്ന കാലഘട്ടമായിരുന്നു അത് ആ അവസരത്തിൽ മലയാള സിനിമയ്ക്കുള്ള ഏക ആശ്വാസം ദിലീപ് ചിത്രങ്ങളായിരുന്നു ഇതിൽ എടുത്തു പറയേണ്ടത് സൂപ്പർ ഹിറ്റ് വിജയമായി മാറിയ മീശ മാധവൻ എന്ന സിനിമയാണ് മലയാള സിനിമയ്ക്ക് പുതുജീവൻ നൽകിയ ഈ ചിത്രത്തിന്റെ വിജയത്തിനോടൊപ്പം തന്നെ ദിലീപ് എന്ന നടന്റെ സൂപ്പർ താര പദവിയിലേക്കുള്ള ഉയർച്ചയും മലയാളികൾ കണ്ടു മതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിന്റെ വിജയമാണ് ദിലീപിന്റെ കരിയറിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് തുടർന്ന് വന്ന ഏഴരക്കൂട്ടം ആർമി വൃദ്ധന്മാരെ സൂക്ഷിക്കുക കല്യാണ സൗകര്യം തുടങ്ങിയ ചിത്രങ്ങളുടെ വിജയവും ദിലീപിലേക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ സല്ലാപം എന്ന ചിത്രവും തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന്റെയും വിജയത്തോടു കൂടി ദിലീപ് എന്ന നടൻ മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം ഇതിൽ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ തന്റെ ഗുരുനാഥനായ കമലാണ് എടുത്തു മറ്റൊരു സവിശേഷത കൂടിയാണ് അത് നിന്റെ മൂലത്തിന്റെ എന്റെ മൂലത്തിന് ഒരു വന്നിട്ടില്ല സല്ലാപം ഈ പുഴയും കടന്ന് എന്നീ ചിത്രങ്ങളുടെ വിജയത്തോടു കൂടി തന്നെ മഞ്ജുവാര്യർ ദിലീപ് എന്നത് ഒരു ജനപ്രിയ ജോഡിയായി മാറി ഇതിനിടയിൽ ഇവർക്കിടയിൽ പ്രണയം സംഭവിക്കുകയും അത് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തു സല്ലാപത്തിന്റെ ഡയറക്ടറായ സുന്ദർദാസ് സംവിധാനം ചെയ്ത കൊടമാറ്റം എന്ന സിനിമയിലാണ് ദിലീപും മഞ്ജുവാര്യരും അവസാനമായി ഒന്നിച്ചഭിനയിച്ചതും നീ കഥാപ്രീട്ട് രാത്രിയിലെ ഒരു ദിലീപിന്റെ കരിയറിലെ മറ്റൊരു ഹിറ്റ് കോംബോയാണ് ദിലീപ് ലാൽ ലാൽജോസ് കൂട്ടുകെട്ട് ഇരുവരും സംവിധായകൻ കമലിന്റെ സഹ സംവിധായകരായി ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച സിനിമകളെല്ലാം തന്നെ മലയാളത്തിലെ ഹിറ്റു ചിത്രങ്ങൾ തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ചന്ദ്രൻ നിധിക്കുന്ന ദിഖിൽ ഈ സിനിമയിലൂടെയാണ് കാവ്യ മാധവൻ ആദ്യമായി നായികാവേഷത്തിൽ എത്തുന്നത് രണ്ടായിരത്തിൽ ദിലീപിന്റെതായി പുറത്തിറങ്ങിയ മേജർ ഹിറ്റ് ചിത്രമായിരുന്നു ലോഹിദാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ജോക്കർ ജോക്കറിന് ശേഷം ദിലീപിന്റെതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ വൻ വിജയമായിരുന്നു ഇതോടുകൂടി ദിലീപ് എന്ന നടന്റെ താരമൂല്യം കുതിച്ചുയർന്നു രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഇഷ്ടം ഈ പറക്കും തളിക എന്നീ ചിത്രങ്ങൾ ദിലീപിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു തൊട്ടടുത്ത വർഷം ലാൽ ജോസ് കൂട്ടുകെട്ടിൽ പിറന്ന മീശമാധവൻ എന്ന ചിത്രത്തിന്റെ ബംബർ വിജയത്തോടു കൂടി അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ദിലീപ് കുതിക്കുന്നുവെന്ന മട്ടിലായി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പനെ കുഞ്ഞിക്കൂനൻ ചാന്തബുഡ് എന്നീ ചിത്രങ്ങളിലെ ദിലീപിന്റെ അഭിനയം വളരെ പ്രശംസ പിടിച്ചുപറ്റി മീശമാധവൻ എന്ന ചിത്രത്തിലെ നല്ലവനായ കള്ളന്റെ വേഷം ദിലീപിനെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റി കൊച്ചി രാജാവും പട്ടണത്തിൽ സുന്ദരനും തിയേറ്ററുകൾ കീഴടക്കുകയും ചെയ്തു അങ്ങനെ ആകെ ആകെതിൽ പരം ചിത്രങ്ങളിലാണ് ദിലീപ് അഭിനയിച്ചിട്ടുള്ളത് സഹോദരൻ അനൂപിനെ സാരഥിയാക്കി ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു സിനിമ നിർമ്മാണ കമ്പനി ദിലീപ് ആരംഭിക്കുകയുണ്ടായി തന്റെ ആദ്യ നിർമ്മാണ സംരംഭം എന്ന രീതിയിൽ എടുത്ത സി ഐ ഡി മൂസ എന്ന ചിത്രം വമ്പൻ ഹിറ്റാവുകയും ചെയ്തു മലയാളത്തിൽ ഏറ്റവും അധികം ആസ്വാദകരുള്ള കോമഡി ചിത്രങ്ങളിൽ ഒന്നായി ഇന്നും സിഐ ഡി മൂസ നിലകൊള്ളുകയും ചെയ്യുന്നു കുത്താ కుట్టడ కుత్త తమిళ్ മലയാള സിനിമ താരസംഘടനയായ അമ്മ നിർമ്മിച്ച ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിന്റെ നിർമ്മാണ ചുമതലയും ദിലീപിൻ്റെതായിരുന്നു മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ആ ചിത്രം അക്കാലത്തെ വലിയ വിജയം നേടിയ ഒരു സിനിമ കൂടിയായിരുന്നു സിനിമാ നിർമ്മാണ കമ്പനിക്ക് പുറമെ ഡി സിനിമാ എന്ന പേരിൽ തിയേറ്റർ ശൃംഖലയും ദേ പുട്ട് എന്ന പേരിൽ ഒരു ബിസിനസ് സംരംഭവും ദിലീപിൻ്റെതായിട്ടുണ്ട് ആ പാത്രം കഴുകിന്റെ പെണ്ണില് നിങ്ങള് നല്ല മാച്ചാണല്ലോ അതല്ല അപ്പുറത്തേക്ക് വെണ്ണ കെട്ടി അതാണോ ചേരെ മറ്റേ പോക്ക് ചേച്ചി എനിക്ക് അറിയണ്ടോ ഇല്ല അമ്മയെങ്കിലും അവൾക്ക് തൊണ്ണൂറ് വയസ്സുള്ള ഒരു മുത്തശ്ശിന്റെ എടുക്കട്ടെ അത് ചാവ് പൊക്കി എടുത്താ വിളമ്പിക്കാം ഇടക്കാലത്ത് തന്റെ കരിയറിന്റെ നിറം മങ്ങിയപ്പോഴും വീണ്ടും നല്ല ചിത്രങ്ങളുമായി തിരിച്ചെത്തി പ്രേക്ഷക പ്രീതി നേടുവാൻ ദിലീപിന് സാധിച്ചിട്ടുണ്ട് രസകരമായ കൂടുതൽ ചിത്രങ്ങളിലെ നല്ല പ്രകടനങ്ങൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഏഞ്ചൽ മേരി ബൈ